രണ്ടു ദിവസമായിട്ട് ഭയങ്കര പനിയും ശ്വാസം മുട്ടലായിരുന്നു. ഇന്ന് ഇവിടേക്ക് ആരാധനയ്ക്ക് വരുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും നിദാസസ്റ്ററോട് സംസാരിക്കുമ്പോഴൊക്കെ ശ്വാസം മുട്ടിയിട്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ. നിദാസസ്റ്ററിനെ കേട്ടിട്ടുണ്ടാവും എൻ്റെ വലിവ്. എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ആരാധന സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മേത്താകെ ഒരു ചൂട് കയറി എനിക്ക് നിന്നു ആരാധിച്ചു. ഒന്നുമില്ല ഇപ്പോ. ഇന്നലെ വൈകുന്നേരം ചേട്ടൻ പറഞ്ഞു നിനക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു, ഞാൻ രാവിലെ ഒരു മരുന്ന് ഉണ്ടാക്കി തരാം കേട്ടാ. യൂട്യൂബിൽ നോക്കിയിട്ട് ആള് പറഞ്ഞു ഒരു മരുന്ന് ഞാൻ ഉണ്ടാക്കി വയ്ക്കാൻ നീ എഴുന്നേക്കുമ്പോഴത്തേന്ന് പറഞ്ഞു. കാരണം എനിക്ക് അത്രയ്ക്ക് പറ്റുന്നില്ല അടുത്ത് നിൽക്കണൊരു കേക്കും വലിക്കുന്നത്. ഇപ്പോ പെട്ടെന്ന് പോയി. ഹല്ലേലൂയാ, താങ്ക് യു ജീസസ്. മരുന്ന് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയിരുന്നോ? ഇല്ല, യൂട്യൂബും മരുന്നൊന്നും വേണ്ടി വന്നില്ല. യേശു അത് എടുത്തു മാറ്റി. ഭയങ്കരമായിട്ട് വയർത്തു, പനിയുണ്ടായിരുന്നു, വയർത്ത് തണുപ്പായി, ശകലം പോലും വലിവ് ഇപ്പൊ തോന്നണില്ല. ബിന്ദു ചേച്ചിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ബിന്ദു ചേച്ചി എനിക്ക് തീരെ പറ്റുന്ന ശ്വാസം മുട്ടിയിട്ട് പോള മിഠായി കഴിച്ചിട്ടുണ്ട്, എനിക്ക് ശകലം ഒരു സമാധാനം കിട്ടും. ബിന്ദു ചേച്ചിയോട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. ബിന്ദു ചേച്ചി മേടിച്ചിട്ട് വന്നു, കഴിച്ചിട്ടില്ല. Thank you, Lord. വരുമ്പത്തേനും ആരാധന പാട്ട് കഴിഞ്ഞു, ശ്വാസം മുട്ടലും മാറി. Hallelujah. Thank you, Lord. ആരാധനയിൽ ദൈവ സാന്നിധ്യമുണ്ട്. അഭിഷേകമാണ് മുഖങ്ങളെ തകർക്കുന്നത്. നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ ചേർന്ന് വരുമ്പോൾ, അല്ലെ, ചേർന്ന് വരുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ശരീരം വെളിപ്പെടുന്നത്. നമ്മൾ ചേർന്ന് ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശരീരം വെളിപ്പെടുമ്പോൾ, ദൈവിക സാന്നിധ്യം കടന്നു വരുമ്പോൾ അഭിഷേകമാണ് മുഖങ്ങളെ തകർക്കുന്നത്. ഹല്ലേലൂയ.